നമസ്കാരം. ലിംഗമാറ്റ ശസ്ത്രക്രിയയിൽ പീഡനവും തട്ടിപ്പും നടക്കുന്നതായി വ്യാപകമായി പരാതി. ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് വിധേയരാകുന്ന ട്രാൻസ്ജെൻഡറുകൾക്കുള്ള സർക്കാർ ധനസഹായം 5 ലക്ഷം രൂപ വരെ ഉയർത്തിയതോടാണ് പണം തട്ടാൻ പ്രൈവറ്റ് ആശുപത്രികൾ ശ്രമിക്കുന്നു. ട്രാൻസ് സ്ത്രീകൾക്ക് 2.5 ലക്ഷം രൂപ വരെയും ട്രാൻസ് പുരുഷന്മാർക്ക് 5 ലക്ഷം രൂപ വരെയുമാണ് സർക്കാർ ഈ ഓപ്പറേഷന് അനുവദിക്കുന്നത്. ഘട്ടംഘട്ടമായുള്ള ഓപ്പറേഷന് ബില്ലുകൾ ഹാജരാക്കുന്ന മുറയ്ക്കാണ് തുക നൽകുന്നത്. നിലവിൽ ലഭ്യമായ ബില്ലുകൾ പ്രകാരം 75 ലക്ഷം രൂപ സർക്കാർ ഇനിയും കൈമാറാനുണ്ട്. സാമൂഹ്യ നീതി വകുപ്പ് ഡയറക്ടർ ചെയർമാനും തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ പ്ലാസ്റ്റിക് സർജറി വിഭാഗം മേധാവി ഉൾപ്പെടെ അംഗവുമായ സാങ്കേതിക സമിതിയാണ് ചികിത്സാ നിലവാരവും ലഭ്യമാക്കേണ്ട സഹായവും അതുപോലെ തന്നെ ചികിത്സയുമൊക്കെ വിലയിരുത്തുന്നത്. 1.5 ലക്ഷം രൂപ വരെ ചെലവ് വരുന്ന മാറിട ശസ്ത്രക്രിയയ്ക്ക് ആശുപത്രികൾ 1.5 ലക്ഷം രൂപ വരെ ബില്ല് നൽകിയതായി സമിതി കണ്ടെത്തി. ഇത്തരം ശസ്ത്രക്രിയ നടത്തുന്ന സംസ്ഥാനത്തെ 4 പ്രൈവറ്റ് ആശുപത്രികൾ ഒത്തുകളിക്കുകയാണെന്നാണ് സമിതിയുടെ സംശയം. പ്രൈവറ്റ് ആശുപത്രിയിലെ ശസ്ത്രക്രിയ സംബന്ധിച്ച് പരാതി ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ അനന്യ ആത്മഹത്യ ചെയ്തത് ഒട്ടേറെ വിവാദമായിരുന്നു. ഇത്തരം തട്ടിപ്പുകളും പീഡനങ്ങളും ഒഴിവാക്കാൻ സർക്കാർ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ നടത്തണമെന്നാണ് ഇവരുടെ ആവശ്യം. കോട്ടയം മെഡിക്കൽ കോളേജിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയ സൗകര്യങ്ങൾ ഒരുക്കാനായി 3.5 കോടി രൂപയുടെ പദ്ധതി സാമൂഹ്യ നീതി വകുപ്പ് തന്നെ സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ട്. ട്രാൻസ്ജെൻഡറുകളെ സമൂഹത്തിൻ്റെ മുഖ്യധാരയിൽ എത്തിക്കാനും അവരുടെ ഉന്നമനത്തിനുമായി 2018-19 സാമ്പത്തിക വർഷമാണ് സാമൂഹ്യ നീതി വകുപ്പിന് കീഴിൽ ലിംഗമാറ്റ ശസ്ത്രക്രിയയ്ക്ക് ധനസഹായം നൽകി തുടങ്ങിയത്. ആദ്യം 2 ലക്ഷം വരെയായിരുന്നു ധനസഹായം. കഴിഞ്ഞ സാമ്പത്തിക വർഷം അത് 5 ലക്ഷം വരെയായി ഉയർത്തി. രാജ്യത്താദ്യമാണ് ട്രാൻസ്ജെൻഡർ നയം കേരളം നടപ്പാക്കിയത്. ഇതുവരെ 200 ട്രാൻസ്ജെൻഡറുകൾക്ക് സർക്കാർ ധനസഹായം നൽകിക്കഴിഞ്ഞു. ഇതിൽ 25 പേർ മാത്രമാണ് പുരുഷന്മാരായി മാറിയത്. മറ്റുള്ളവരിൽ ഭൂരിഭാഗവും മാറിട ശസ്ത്രക്രിയയ്ക്ക് മാത്രമാണ് സഹായം അഭ്യർത്ഥിച്ച് സർക്കാരിനെ സമീപിച്ചത്.